ആഫിയത്തിൽ മാറ്റമുണ്ട്, ആരോഗ്യത്തിൽ മാറ്റമുണ്ട്, കണ്ണിന്റെ കാഴ്ചകൾക്ക് കുറവുണ്ട്, കാതിന്റെ കേൾവിക്ക് കുറവുണ്ട്, കൈയിന്റെയും കാലിന്റെയും ഊരയുടെയും മനുഷ്യന്റെ ശരീരങ്ങളുടെ ഓരോ അവയവങ്ങൾക്ക് ശേഷി കുറഞ്ഞ് കുറഞ്ഞു പോവുകയാണ്. മനുഷ്യന്റെ കറുത്ത രോമങ്ങൾ മുഴുവനും നരച്ചു പോവുകയാണ്. നമ്മുടെ കൺമുമ്പിൽ ഇത്തരം ആളുകൾ മരണത്തിലേക്ക് കീഴടങ്ങിയ രംഗങ്ങൾ നമ്മൾ കാണുന്നു. നാം ആലോചിക്കേണ്ടത്, പുതിയ വർഷം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. ആ മാറ്റം ഉണ്ടാകേണ്ട, മാറ്റം വരുത്തേണ്ട ചില ചിന്തകൾ വിശുദ്ധമായ മുഹറം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഈ മുഹറം ധാരാളം ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മെ ചിന്തയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ദൈനംദിനമായ ജീവിതം ക്ഷയിച്ചു പോകുമ്പോൾ, നാം മരണത്തിലേക്ക് കൂടുതൽ അടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകണം. ഒരു പുതിയ മനുഷ്യനായി നമ്മൾ മാറണം. കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപാകതകൾ, കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ, ഉണ്ടായ ധാരാളം തെറ്റുകൾ, അതെല്ലാം മനസ്സിലോർത്ത് സൃഷ്ടാവായ പരിപാലകനായ രാജാവായ അള്ളാഹുവിനോട് ഒന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, ഇനിയുള്ള ജീവിതം ഈ വർഷാരംഭമായ മുഹറമിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പുതുക്കി തുടങ്ങുകയാണ്. പുതിയ ഒരു ജീവിതത്തിലേക്ക് ഞാനിതാ പ്രവേശിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കില്ല, ഞാൻ തെറ്റിലേക്ക് പോകില്ല, ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും എന്ന ഒരു പുതിയ ചിന്തയിലേക്ക് നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറാൻ വേണ്ടിയാണ് നാം തയ്യാറാകേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വിശുദ്ധമായ മുഹറമിന്റെ ഓരോ സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ഈ പാഠങ്ങളാണ്. ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഭൂമിയാകുന്ന ദുനിയാവാണ്. ഈ ദുനിയാവെന്ന് പറയുന്നത് പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അതുപോലെ തന്നെ വളരെ വേദനയുടെയും ഒരു ലോകമാണ് ദുനിയാവ് എന്നുള്ളത്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഉല്ലാസത്തിൻ്റെയും ലോകം, അത് നാളെ പടച്ചവൻ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വിശാലമായ ആ ആരാമമാണ്. നാം മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് എന്നുള്ളത് ഇടുക്കിൻ്റെയും കുടുക്കിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരു ലോകമാണ്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ നാം മുൻകഴിഞ്ഞു പോയ മഹാന്മാരിൽ നിന്ന് ധാരാളം ത്യാഗങ്ങളെ അനുസ്മരിച്ചു പഠിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, മഹാന്മാർ ഈ മാസത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ധാരാളം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മകൾ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുകയാണ്, ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറ അലാ ബനി ഇസ്രായീല സൗമ യൗമി ഫിസ്സനാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു വർഷത്തിൽ ബനൂ ഇസ്രായീലുകാർക്ക് ഈ ഒരു നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല വലിയ ഒരു കർമ്മമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുന്നു, വഹുവ യൗമ അശൂറാ, അത് അശൂറയുടെ ദിവസമാണ്. ആ ആശുറയുടെ ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു,
ഫസൂമൂഹു ആ ആശൂറായിന്റെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. മാത്രമല്ല വവസഊ അലാ ഇയാലിക്കും ഫീഹി ആ മുഹറമിന്റെ പത്താമത്തെ ദിവസം ആശൂറായിന്റെ ദിവസം നിങ്ങളെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ വിശാലത നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഫഇന്നഹു മൻ വസഅ ഫീഹി അലാ ഇയാലിഹി വഅഹ്ലിഹി മിം മാലിഹി വസഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. മുഹറം മാസത്തിന്റെ പത്താമത്തെ ദിവസം അഥവാ ആശുറാന്റെ ദിവസം ആരെങ്കിലും വരാൻ അവൻ്റെ കുടുംബത്തിന് അവൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക്, അതുപോലെ അവൻ്റെ അയൽവാസികൾക്ക്, അവൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് ആരെങ്കിലും വരാൽ സ്വതക്ക ചെയ്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് ആരെങ്കിലും വരാൽ സൽക്കർമ്മം ചെയ്താൽ ആ വർഷത്തിൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് വലിയ ബറക്കത്ത് ചെയ്യുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തിന്റെ ബഹുമാനം പറയുന്നു, ഫഇന്നഹുൽ യൗമല്ലദി തബല്ലാഹു ഫീഹി അലാ ആദമ ഫഅസ്ബഹ സഫിയാ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സലാം, ആ ആദം നബി അലൈഹി സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച ദിവസമാണ് പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസം. ആദം നബി അലൈഹിസ്സലാമിന്റെ ദർജകൾ അല്ലാഹു തആല ഉയർത്തിക്കൊടുത്തു ഈ പരിശുദ്ധമായ മാസത്തിൽ, പരിശുദ്ധമായ മുഹറമിന്റെ പത്താമത്തെ ദിവസം. മാത്രമല്ല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറഫഅ ഫീഹി ഇദ്രീസ മകാനൻ അലിയ. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഉയർന്ന സ്ഥാനത്തിലേക്ക്, വലിയ അല്ലാഹു തആല ഉയർത്തിയത് ആശൂറായിന്റെ മുഹറമിന്റെ പത്താമത്തെ ദിവസമാണ്. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅഖറജ നൂഹൻ മിനസ് സഫീന. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല കപ്പലിലൂടെ ഒരു വലിയ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറമിന്റെ പത്താമത്തെ ദിവസമായ ആശൂറായിന്റെ ദിവസമാണ്. കാരണം മഹാന്മാരായ അമ്പിയാക്കളെല്ലാം വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്, പ്രയാസങ്ങൾ നേരിട്ടവരാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലക്കാലം 950 കൊല്ലക്കാലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രബോധനം നടത്തി. ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹ് രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ നിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ഞാനിതാ നിന്റെ ജനതയെ, ഈ ജനങ്ങളെ ഞാൻ ക്ഷണിച്ചു. അല്ലാഹ് ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ എത്താനല്ലാ ആ കപ്പലിന്റെ ചരിത്രം മഹാന്മാര് പറയുന്നത്, കപ്പലിൽ മുഴുവനും ഓരോ പലകകളും, അതിന്റെ ഓരോ പലകയിൽ 124,000 പലക അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ പലകയിലും ഓരോ അമ്പിയാക്കളെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അവസാനം അതാ ഒരു പലകയുടെ ആവശ്യം വന്നു. അവസാനത്തെ പലകയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരെഴുതി വെച്ചു. പിന്നെ 4 പലകയുടെ ആവശ്യം വീണ്ടും വന്നപ്പോ ആ 4 പലകയിൽ ഖുലഫാഉ റാഷിദികളെ പേരെഴുതി വെച്ചു. ആ കപ്പൽ രക്ഷപ്പെടുന്നത് മഹാന്മാരായ അമ്പിയാക്കളെ പേരുള്ളത് കൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. കപ്പലിൽ അതാ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും കയറാൻ വേണ്ടി പറയുന്നു. അതാ അവിശ്വാസികളായ ജനങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ജലപ്രളയം അല്ലാഹു തആല കൊടുത്തു. വെള്ളം നിറഞ്ഞു, നാടും വീടും നഗരങ്ങളും മുഴുവനും വെള്ളത്തിന്റെ അടിയിലായി.
അവസാനമതാ പർവ്വതത്തിന്റെ ശിഖരങ്ങളിലേക്കടക്കം വെള്ളം കയറിപ്പോയി. നൂഹ് നബി അലൈഹിസ്സലാമും അനുയായികളും കപ്പലിൽ രക്ഷപ്പെട്ടു. ഈ മഹത്തായ സംഭവം നടന്നത് പരിശുദ്ധമായ ആഷൂറയുടെ മുഹറമിന്റെ 10-ാമത്തെ ദിവസമാണെന്ന് മഹാന്മാര് പറയുന്നു. ഇങ്ങനെ ഓരോ സംഭവങ്ങളും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വനജാ ഇബ്രാഹീമു മിനന്നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഷൂറയുടെ ദിവസമാണ്. നംറൂദ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പലപ്പോഴും പല നിലക്കും അവിടെ നിന്നതാ വല്ലാത്ത ക്രൂശിച്ചു, ബുദ്ധിമുട്ടിച്ചു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീയിലേക്ക് എറിയുന്ന സമയം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൊറ്റ ദിക്റാണ് ഹസ്ബി അല്ലാഹ്. ജിബ്രിൽ അലൈഹിസ്സലാം വന്നു. ജിബ്രിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ രക്ഷ വേണോ? തീയിലേക്കാണ് വലിച്ചെറിയുന്നത്, നിങ്ങൾക്ക് രക്ഷ വേണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട, എനിക്ക് അല്ലാഹ് മതി, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദിക്റങ്ങ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, തീയോട് ഞങ്ങൾ പറഞ്ഞു, കുൽനായാനാ റുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. തീ പടച്ചത് അല്ലാഹുവല്ലേ? അല്ലാഹു തആല തീയോട് പറഞ്ഞു, ഓ തീയേ, കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ഇബ്രാഹിം നബി നിന്നിലേക്ക് വരുമ്പോ നീ നല്ല എയർ കണ്ടീഷനായി മാറണം, നീ നല്ല ഒരു തണുപ്പുള്ള ആളായി നീ മാറണം എന്ന് തീയോട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു, കൽപ്പിച്ചു. ആ തീയിൽ വീണ്, തീക്കുണ്ടാരത്തിൽ വീണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തീക്കുണ്ടാരത്തിൽ വീണ്, ആ തീക്കുണ്ടാരത്തിൽ വെച്ച് നീണ്ട നിസ്കാരമാണ്. അവിടുത്തെ രോമത്തിന് പോലും ഒന്നും പറ്റിയില്ല. ഒരു ദിവസമല്ല, 40 ദിവസക്കാലം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിൽ വസിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഞാൻ ആഗ്രഹിച്ചു പോയി, എന്റെ ജീവിതം മുഴുവനും ഈ തീക്കുണ്ടാരത്തിലായിരുന്നുവെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്താണ് അതിന്റെ കാരണം? ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി കൊടുത്തതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആഷൂറയുടെ ദിവസമാണ്. സഹോദരന്മാരെ, വഅൻസലല്ലാഹു ഫീഹി തൗറാത അലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കി കൊടുത്തത് മുഹറം 10-ാകുന്ന ആഷൂറയുടെ ദിവസമാണ്. അതുപോലെ തന്നെ വഅഖ്റജ ഫീഹി യൂസഫ മിനസ്സിജിനി, യൂസഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. സ്വന്തം സഹോദരന്മാരിൽ നിന്നു വല്ലാത്ത പീഡനം നേരിടേണ്ടി വന്നു, പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അവസാനം കിണറ്റിലെറിയപ്പെട്ടു, അവിടെ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി. അങ്ങാടിയിൽ കൊണ്ടുവന്ന് അടിമയായി വിറ്റു. യൂസഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലെ അടിമയായി. അവിടെ നിന്ന് സരീഖയിൽ നിന്ന് വല്ലാത്ത പ്രയാസം നേരിടേണ്ടി വന്നു. അവസാനം നിരപരാധിയായി ജയിലിൽ കിടന്നു. ആ ജയിലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയത് ആഷൂറയുടെ ദിവസമാണ്.
അതുപോലെ തന്നെ എത്രയോ മഹാന്മാരായ അമ്പിയാക്കൽ ورد فيه على يعقوب بصره يعقوب نبي عليه السلام ان കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് ആശൂറായിന്റെ ദിവസമാണ് وفيه كشف الضر عن ايوب ايوب نبي عليه السلام ന്റെ വിഷമം ഒരു രോഗം അല്ലാഹു തആല മാറ്റി കൊടുത്തത് ആശൂറായിന്റെ ദിവസമാണ് وفيه اخرج يونس من بطن الحوت يونس نبي عليه السلام يونس نبي عليه السلام ينه കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിലുള്ളവരെ മുഴുവനും വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാമിന് ഒരു മീൻ വന്ന് വിഴുങ്ങിക്കളഞ്ഞു മീനിന്റെ വയറ്റിലായി പോയി ആ മീനിന്റെ വയറ്റിലായപ്പോ അവിടെ നിന്ന് ദിക്റു ചൊല്ലി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ വലിയ പവറുള്ള ദിക്റാണത് നമ്മൾ സ്വലാത്തിൽ ചൊല്ലാറുള്ള ദിക്റാണത് വലിയ മഹത്വമുള്ള ദിക്റാണ് ആ മീനിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ആ ദിക്റ് ചൊല്ലിയത് കൊണ്ടാണ് അതിന്റെ മഹത്വമാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സഹോദരന്മാരെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആശൂറായിന്റെ ദിവസമാണ് ഇതുപോലെ തന്നെ അതാ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തി കൊടുത്തതും ഈ ദിവസമാണ് ബനു ഇസ്രായേലുകാർക്ക് കടലിനെ കീറിക്കൊടുത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകാരെയും രക്ഷപ്പെടുത്തിയത് ഈ ആശൂറായിന്റെ ദിവസമാണ് മുഹറംബത്തിന്റെ ദിവസമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വഫീഉതിയല്ലാഹുൽ മുൽക ലിസുലൈമാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അധികാരം കൊടുത്തത് ആശൂറായിന്റെ ദിവസമാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ മുഹറംബത്തിന്റെ പ്രത്യേകതയായി ആശൂറായിന്റെ പ്രത്യേകതയായി മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ആശൂറായിന്റെ ദിവസം അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത് ആ ദിവസത്തിന്റെ രാത്രിയും പകലും വലിയ അമലുകൾ ചെയ്യൽ വലിയ മഹത്വങ്ങൾ ആ അമലുകൾ ചെയ്യുന്നതിന് വലിയ പുണ്യമുണ്ടെന്ന് മഹാന്മാരെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു സമയത്തു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത് എന്താ പറയുന്നത് യഖൂലു ഹീന സ്വാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ആശൂറാ ആശൂറായിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ വഅമറ ബിസിയാമിഹി സ്വഹാബത്തിനോട് പറഞ്ഞു അല്ലയോ സ്വഹാബത്തെ നിങ്ങൾ ആശൂറായിന്റെ ദിവസം മുഹറംബത്തിനെന്ന് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം സ്വഹാബത്ത് ചോദിച്ചു കാലോ സ്വഹാബത്ത് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നഹു യൗമൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസ്വാറ ഈ മുഹറംബത്തിന്റെ ദിവസം ആശൂറായിന്റെ ദിവസം അന്ന് യഹൂദികളും നസാറാക്കളും ഒരു പുണ്യദിനമായി കാണുന്നുണ്ടല്ലോ അന്നവര് നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ അന്നവര് ബഹുമാനിക്കുന്നുണ്ടല്ലോ ആ ദിവസം എന്തിനാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു فإذا كان العامل المقبل إن شاء الله صمنا اليوم التاسع അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഹയാത്തിൽ ഉണ്ടെങ്കിൽ 10ന്റെ എന്ന് മാത്രമല്ല മുഹറം 9ന്നും താസുആന്റെ ദിവസവും ഞാൻ നോമ്പ് അനുഷ്ഠിക്കും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഖാല ഫലം യഅതിൽ ആമുൽ മുഖബിൽ അടുത്ത വർഷമാകുമ്പോൾ ഹത്ത
തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത വർഷം മുഹറമിലേക്ക് ബാക്കിയുണ്ടായിരുന്നില്ല, അതിന്റെ മുമ്പ് വഫാത്തായി പോയി. അപ്പോൾ മുഹറം 10-ന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി അവിടെ നിന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, അടുത്ത വർഷം ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ 9-ന്റെ അന്നും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തു, നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുഹറം 10-ന്റെ ദിവസം, മുഹറം 9-ന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് വലിയ ഒരു പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ ദിവസത്തിന്റെ ബഹുമാനം, മുഹറം മാസത്തിന്റെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ പാപം അള്ളാഹു തആല പൊറുത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുൻകഴിഞ്ഞു പോയതും അതുപോലെ ഇനി വരാനെന്ന ഒരു വർഷം പാപത്തിൽ നിന്ന് അള്ളാഹു തആല സുരക്ഷിതമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഒരു ഫഖീറായ മുസ്ലിമായ മനുഷ്യൻ, ആ മുസ്ലിമായ ആ യഹൂദിയായ മനുഷ്യൻ ഈ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യന്റെ പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല മനുഷ്യ, നീ എന്തിനാണ് അവന്റെ വീട്ടിൽ പോയത്? നീ അവിടെ നിന്ന് വല്ലാതെ മനസ്സുപൊട്ടി വേദനിച്ച് കരഞ്ഞു വരുന്നുണ്ടല്ലോ, എന്താ സംഭവം? ആ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ ഈ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വസ്തുവും ഞങ്ങളെ കയ്യിലില്ല, അതുകൊണ്ട് ഒരു ദിർഹം നീ കടം തരുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നെ കൂട്ടാക്കിയില്ല. യഹൂദിയായ മനുഷ്യൻ ചോദിക്കുന്നു, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് ആ മുസ്ലിമായ ഫഖീറായ മനുഷ്യൻ ആശൂറായിന്റെ ദിവസം മുഹറം 10-ന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ആ സമയത്ത് എന്തു ചെയ്തു യഹൂദിയായ മനുഷ്യൻ? 10 ദിർഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ വക നിനക്ക് ഫ്രീയാണ്, നീയും നിന്റെ കുടുംബത്തിനും നീ ഇതിനെ ചെലവാക്കുക. ആ യഹൂദിയായ മനുഷ്യൻ മതും കൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി, ഭക്ഷണം വാങ്ങി, ഭാര്യയും മക്കളും കുടുംബങ്ങൾക്കും നോമ്പ് തുറന്നു. എന്നിട്ട് ആ മനുഷ്യന് വേണ്ടി, യഹൂദിക്ക് വേണ്ടി ദുആ ചെയ്തു. അന്നത്തെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആ യഹൂദിയായ മനുഷ്യൻ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ആ സ്വപ്നം കാണുന്നു, ഖിയാമത്ത് നാള് സംഭവിച്ചു, എല്ലാം ഇടിഞ്ഞു തരിപ്പണമായി ഖിയാമത്ത് നാള് സംഭവിച്ചു. എന്നിട്ടോ ഓരോ ആളുകളെ രണ്ടാമതും, അതാ ഖിയാമത്ത് നാള് അന്ത്യനാളിൽ അല്ലാഹു തആല ഓരോരുത്തരെ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അർഹതപ്പെട്ടവരെ ഇങ്ങനെ അതാ അയച്ചു വിടുകയാണ്. അപ്പോഴാണ് തൻ്റെ അയൽവാസിയായ മുസ്ലിമായ മനുഷ്യൻ, ആ അയൽവാസിയായ മുസ്ലിമായ മനുഷ്യൻ സ്വർഗത്തിൽ ചെന്നിട്ട് വലിയ ഒരു മൊഞ്ചുള്ള കൊട്ടാരമുണ്ട്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ കൊട്ടാരത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, അതിലേക്ക് കടക്കാൻ വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ തടഞ്ഞിർത്തി, നിനക്ക് കടക്കാനായിട്ടില്ല, പ്രവേശിക്കാൻ കഴിയില്ല. ചോദിച്ചു, ഇതാരുടെ കൊട്ടാരമാണ്, ബിൽഡിംഗ് ആണ്? ആ സമയത്ത് അവളെന്ന് പറയപ്പെട്ടു, ഇത് നിന്റെ കൊട്ടാരമായിരുന്നു ഇന്നലെ വരെ, പക്ഷേ ഇന്നലെ നിന്റെ സമീപത്തേക്ക് ഒരു പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ വന്നിട്ട് നിന്നോട് സദഖ ചോദിച്ചപ്പോ, നീ കടം ചോദിച്ചപ്പോ നീ ഒന്നും കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് നീ ആ കൊടുക്കാതിരുന്നപ്പോ അതിന് പകരം നിന്റെ അയൽവാസിയായ യഹൂദിയായ മനുഷ്യൻ 10 ദിർഹം അദ്ദേഹത്തിന് കഥാ സമ്മാനമായി ഫ്രീയായി കൊടുത്തില്ലേ, അതുകൊണ്ട് നിന്റെ പേര് ഇവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞു. ആ യഹൂദിയായ മനുഷ്യന്റെ പേരെതപ്പെട്ടുപോയി. ആ സമയത്ത് ഈ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. പിറ്റേന്ന് രാവിലെ ഇതേ സ്വപ്നം ആ മുസ്ലിമായ മനുഷ്യനും കണ്ടു. ആ മനുഷ്യൻ രാവിലെ വന്നിട്ട് ഈ യഹൂദിയായ മനുഷ്യന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു,
അല്ല മനുഷ്യ, നീ തബീഇനി സവാബൽ അശറത്തി ദറാഹിമ, നിന്റെ ആ പത്ത് ദിർഹമിന്റെ പ്രതിഫലം നീ എനിക്ക് വിൽക്കുന്നുണ്ടോ? യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, നീ 100 ദിനാറ് തന്നാലും 100 ദിർഹം തന്നാലും 1000 ദിർഹം തന്നാലും ഞാൻ ആ 10 ദിർഹമിന്റെ പ്രതിഫലം നിനക്ക് വെക്കൂല. ആ സമയത്ത് പറഞ്ഞു, മാത്രമല്ല നിനക്ക് തരൂല എന്ന് മാത്രമല്ല, നീ ആ കൊട്ടാരത്തിലേക്കെങ്കിലും പ്രവേശിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ നിന്നെ തടഞ്ഞു വെക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മുസ്ലിമായ മനുഷ്യൻ ചോദിച്ചു, സ്വർഗത്തിൽ നിനക്ക് കൊട്ടാരുണ്ടായിട്ട് എന്താ കാര്യം? നീ യഹൂദിയല്ലേ, നീ സ്വർഗത്തിൽ കടക്കൂലല്ലോ. എന്നാ ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നോക്കൂ സഹോദരന്മാരെ, ആഷുറായിന്റെ ദിവസം നൽകിയ ഒരു സദഖയുടെ പ്രതിഫലമായി അദ്ദേഹത്തിന് ഹിദായത്തിന് കാരണമായി സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടാൻ അത് കാരണമായി എന്ന് മഹാന്മാരുദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഏതായാലും പരിശുദ്ധമായ മുഹറമിന്റെ 10-ാമത്തെ ദിവസം 9-10 ദിവസങ്ങൾ വളരെ പുണ്യമുള്ള നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ള റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യമുള്ള നോമ്പ് മുഹറം 9-10 നോമ്പുകളാണ്. ആ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹോദരിമാരും നമ്മുടെ മക്കളോടും കുടുംബങ്ങളോടൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് ഹദ്ദാദ് മറ്റു ആരംഭിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.